അന്വേഷണമാണ് അവസാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ് സർക്കാർ അനുമതി നൽകി കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ നടപടിയടക്കം ആരംഭിക്കാമെന്നുള്ള ഒരു സൂചനയും മുന്നോട്ട് കേന്ദ്രത്തിന് രണ്ടാഴ്ചക്കകം തന്നെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുമെന്നുള്ള ഉറപ്പ് എസ് എഫ് ഐ വ്യക്തമാക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോൾ എസ് എഫ് സത്യവാങ്മൂലവും നൽകി അന്വേഷണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എം മാറിലാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഈ ഹർജിയിലാണ് എസ് എഫ് ഐ ഒലം നൽകിയതും കൃത്യമായ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലെന്നും ഒരു അന്വേഷണമാണ് നിലവിൽ തങ്ങൾ നടത്തിയെന്നുമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് സ്വതന്ത്രമായി നടത്തിയ അന്വേഷണത്തിൽ ഇനി കേസെടുക്കണോ നടപടികളുമായി മുന്നോട്ട് പോകണോ എന്നുള്ളത് തങ്ങളല്ല തീരുമാനിക്കുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം കൃത്യമായൊരു തീരുമാനത്തിലേക്ക് കടക്കും അതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടില്ല എന്നുള്ള വ്യക്തമായ സൂചന ഇതിനോടകം തന്നെ വീണാ വിജയനും അതുപോലെ സി എം ആർ എല്ലും നൽകുന്നുണ്ട് സി എം ആർ എല്ലിന്റെ ഹർജി തള്ളണമെന്ന് എസ് എഫ് ഐ ഒ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ സി എം ആർ എൽ ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്ത എന്നിവരടക്കം ഇരുപതോളം പേരെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് സി എം ആർ എല്ലിലെ കമ്പനി സെക്രട്ടറി പി സുരേഷ് കുമാറിനെ ഏഴ് തവണ തന്നെ ചോദ്യം ചെയ്തു മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ഒക്കെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമെന്നുള്ളത് പ്രത്യേകിച്ചും എസ് എഫ് ഐയോ കൊടുക്കുന്ന അന്വേഷണ റിപ്പോർട്ട് അതെന്തായിരുന്നാലും ഗുരുതരമായ റിപ്പോർട്ടായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മാസപ്പടി കേസിൽ വീണക്കെതിരെ നടപടി വന്നു കഴിഞ്ഞാൽ അതിനെ രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം കേരളത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ തന്നെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ബി ജെ പിക്ക് അത് കിട്ടിയിരിക്കുന്ന വീണ് കിട്ടിയ വടിയായി തന്നെ എടുത്ത് ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സി പി എമ്മിനെ സംബന്ധിച്ച് പുതിയൊരു തലവേദന കൂടി ഇങ്ങനെ ഉയർന്നു വരാൻ പോവുകയാണ് രണ്ടാഴ്ച കാലം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് പാർട്ടിയാണ് വീണക്കെതിരെയുള്ള ആരോപണത്തെ ഒക്കെ ഇത്രയും കാലം പ്രതിരോധിച്ചു കൊണ്ടിരുന്നത് ഒരുപക്ഷെ വീണ കുറ്റക്കാരിയാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഇനി എത്ര പ്രതിരോധം തീർക്കാൻ എം വി ഗോവിന്ദന് സാധിക്കുമെന്നുള്ള ചോദ്യം മാത്രമാണ് പ്രസക്തമായിട്ടുള്ളത് കൈയും കളവോടും കൂടി കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നീതിന്യായ വ്യവസ്ഥയെ വ്യവസ്ഥയെപ്പോലും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് സി പി എം പോകുന്നുവെന്ന് വളച്ചൊടിക്കാൻ പ്രതിപക്ഷവും തയ്യാറാകും അങ്ങനെ വരുമ്പോൾ ഈ സംരക്ഷണ കവചം ഉടൻ തന്നെ അഴിഞ്ഞു വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല വീണാ വിജയനെ ഉന്നം പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുതന്നെ ഇല്ല അന്വേഷണ ഇപ്പോൾ പുരോഗമിച്ച ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എസ് എഫ് ഐ ഒരു സ്വതന്ത്രമായ അന്വേഷണം നടത്തുന്നുവെന്നും ഇന്ററേം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണവുമായി ഇതിനൊരു ബന്ധവും കൂട്ടിക്കഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എസ് എഫ് ഐ ഒ പറയുന്നത് അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ ഹർജിക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പോലും കഴിയൂ അതുകൊണ്ട് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് എസ് എഫ് ഐ ഒ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുന്നത് മാസപ്പടി കേസിൽ എസ് എഫ് ഐ അന്വേഷണം ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി ഹൈക്കോടതിയെ സി എം ആർ എൽ സമീപിച്ചത് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിലെ അന്വേഷണം നിയമവിരുദ്ധമാണെന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഷോൺ ജോർജിന്റെ പരാതിയിലാണ് കമ്പനി രജിസ്ട്രാർ ഇപ്പോൾ അന്വേഷണം നടത്തിയെന്നാണ് പറയുന്നത് സെറ്റിൽമെന്റ് കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണം പക്ഷേ രഹസ്യരേഖകൾ ഷോൺ ജോർജിന് എങ്ങനെ കിട്ടിയെന്നാണ് സി എം ആർ എൽ ചോദിക്കുന്നത് പരാതിക്കാരനായ ഷോൺ ജോർജ് കേസുമായി ബന്ധമില്ലാത്ത മൂന്നാം കക്ഷിയാണ് സി എം ആർ എന്റെ ഹർജി ദില്ലി ഹൈക്കോടതി തിങ്കളാഴ്ച എന്തായിരുന്നാലും വീണ്ടും വാദം കേൾക്കാനായിരിക്കുക കൂടിയാണ് കമ്പനി നിയമത്തിന്റെ പല വ്യവസ്ഥകളും എക്സാലോചിക്ക് ലംഘിച്ചുവെന്ന് പ്രാഥമിക അന്വേഷണത്തിലൂടെ തന്നെ കണ്ടെത്തി ഈ സാഹചര്യത്തിലാണ് ഈ വർഷം ജനുവരിയിൽ അന്വേഷണത്തിനുള്ള ശുപാർശ നൽകിയതായും എസ് എഫ് ഐ ഒ തന്നെ പറയുന്നത് ഒരു വർഷമാകാൻ എത്തിയിരിക്കുന്നു അതിനിടയിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നു ആദ്യം എട്ട് മാസം സമയം നൽകി പിന്നീട് സമയപരിധി നീട്ടി നൽകിയെന്നുള്ള സൂചനയും ലഭിക്കുന്നു സി എം ആർ എൽ നൽകിയ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചിരുന്നു അപ്പോഴാണ് സത്യവാങ്മൂലവും സമർപ്പിച്ചത് ബി ജെ പി നേതാവും അഭിഭാഷകനുമായിട്ടുള്ള ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനുവരി മുപ്പത്തി ഒന്നിനാണ് എസ് എഫ്ഐ ഒ സ്വതന്ത്രമായൊന്വേഷണം ആരംഭിച്ചത് ഇതിനെതിരെയാണ് കെ എസ് ഡി സി ആദ്യം കേരള ഹൈക്കോടതിയിൽ ഹർജി പങ്കുവച്ചത് ആ ഹർജി പൂർണ്ണമായും തള്ളിയിരുന്നു സി എം ആറിലുമായി എക്സോളോജിക്ക് ഉൾപ്പെടെയുള്ള കമ്പനികൾ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്ത് അന്വേഷിച്ചിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മടിച്ച സി എം ആറിൽ എം ഡി ആയിട്ടുള്ള ശശിധരൻ കർത്തയെ ഇ ഡി വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്തത് കൂടി രംഗത്ത് വന്നപ്പോൾ പിടി എന്ന കാര്യത്തിൽ ഉറപ്പായി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ സി എം ആറിൽ അങ്ങനെ ഡൽഹി ഹൈക്കോടതിയിൽ അഭയം പ്രാപിച്ചു കേവലം ഐ ടി സേവനങ്ങളുടെ പേരിൽ സി എം ആറിലും വീണയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് തന്നെയാണ് ഇതിൽ വലിയ സംശയമായി മാറിയിട്ടുള്ളത്